Hello friends, welcome back. In this video, we will discuss the steps in planning an essay. That is the point of pre-writing. This is the essay question. We will topic. That is the first thing we will do. That is the first thing we will do. Brainstorming, outlining, mind mapping, pre-writing technique. We will identify the thesis statement. Next point is writing. Writing is a thesis statement. That's why we frame the supporting ideas and main points. First introductory paragraph draft. That's why follow the body paragraph. Supporting points, substantiation, transition, and sentence. Concluding paragraph. Third point is revising. You can edit the essay. Pre-writing activities in the Namadore essay, either when it is starting in the preliminary step. Iteratula pre-writing activities, Namada topic in a mediator, ideas generate yanum, Adena collect yanum, Adena cremigiricanum sahaiku. Totally, Namada essay more fruitful agamendator sahaiku. Pre-writing stage in the stage, Ningaluda audience in a Ningal and Nai Manaslaki the Nishesmula stage on. Namuka audience analysis video already Namal created the tender. So, that's why we repeat video. Next, we will discuss brainstorming. Brainstorming is a point. Main topics, subtopics, subtopics, main points, ideas, subtopics, gather, and cremigiri.
ടോട്ടലി ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ എസ്എയെ മനോഹരമാക്കുകയും അതിൻ്റെ റിസൾട്ട് സക്സസ്ഫുൾ ആക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ് ആണ് ഓർഗനൈസിങ് ആൻഡ് ഔട്ട്ലൈനിങ്. ഇതിൽ വരുന്നത് നമ്മൾ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഐഡിയാസ് ഗ്രൂപ്പ് ചെയ്യുക, അതിനെ ക്രമീകരിക്കുക തുടങ്ങിയവയൊക്കെയാണ്. മാത്രമല്ല നമ്മുടെ ഒരു എസ്സേക്ക് ഇത്തരം ഐഡിയാസ്, പോയിന്റ്സ്, ടോപ്പിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു വെൽ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നത് കൂടിയാണ്. നമുക്കറിയാം, ഒരു ഔട്ട്ലൈൻ ഇല്ലാതെ നമ്മളൊരു എസ് എഴുതി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിലാകും. കാരണം ഒരുപാട് പോയിൻറ്സ് നമ്മോട് മറന്നുപോകും, അല്ലെങ്കിൽ എസ് എ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഓർമ്മ വരിക, പിന്നെ അതിൻ്റെ ലോജിക്കൽ ഓർഡറേക്ക് നഷ്ടപ്പെട്ടു പോകും. ചിലപ്പോൾ നമ്മുടെ ഒരു പോയിൻറ്റ് മറ്റൊരു പോയിൻറ്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. എസ് എയുടെ സ്ട്രക്ചർ തന്നെ മുഴുവനായിട്ട് മാറും, അങ്ങനെ നമ്മുടെ മാർക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. സോ ഔട്ട്ലൈനിങ് ഒരു എസ് എയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് തന്നെ അനുഭവമുള്ളതാണ്, നമ്മൾ ഇതുവരെയുള്ള എക്സാമുകളിലൊക്കെയും ഒരു എസ് എ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് അങ്ങ് എഴുതി തുടങ്ങും, ടൈം പോകുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് നമ്മളങ്ങ് എഴുതി തുടങ്ങും. പലപ്പോഴും നമ്മുടെ പോയിൻസുകൾ നമ്മളോട് മറന്നു പോകുന്നതാണ്. ഇതിൽ ഒരു നല്ലൊരു ഔട്ട്ലൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പോയിൻസുകൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ കയ്യെത്താ ദൂരത്ത് തന്നെ വെക്കുക. നമുക്ക് ഡിഫെൻഡ് ചെയ്യാനോ എസ്റ്റാബ്ലിഷ് ചെയ്യാനോ വേണ്ടിയിട്ടുള്ള പോയിൻസുകൾ, സബ് ടോപ്പിക്സുകളൊക്കെയും നമ്മൾ സെലക്ട് ചെയ്യുക. നമുക്ക് കോട്ട് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും പ്രൂവ് ചെയ്യാനും ഒക്കെയുള്ള പോയിൻസുകൾ നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ടോപ്പിക്സുകൾ പോയിൻസ് കാറ്റഗറൈസ് ചെയ്യുക. നമ്മുടെ സബ് ടോപ്പിക്സുകൾ അവതരിപ്പിക്കാനുള്ള ഒരു ഓർഡറുകൾ നമ്മൾ സെലക്ട് ചെയ്യുക, അതായത് പോയിൻസുകളെ കാറ്റഗറൈസ് ചെയ്യുക, എന്നിട്ട് അതിന് കൃത്യമായിട്ടുള്ളൊരു വെൽ ഓർഡറിങ് ക്രമീകരണം നടത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മുടെ പോയിൻസുകൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്ന, ബോധ്യപ്പെടുന്ന ഒരു സ്ട്രക്ചറിലേക്ക് അവതരിപ്പിക്കുക. എപ്പോഴും നിങ്ങളുടെ ഒരു ഔട്ട്ലൈന് ഒരു ഇല്ലുസ്ട്രേഷൻ നൽകുന്നത് നന്നായിരിക്കും. അതായത് ക്രമ നമ്പറുകൾ, എറോ മാർക്കുകളൊക്കെ നൽകിയിട്ട് ഇതിൻ്റെ ഓർഡറിങ് നിങ്ങൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി വെക്കൽ നന്നായിരിക്കും. അപ്പോൾ ഈ ഒരു ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യുന്നതിന് ഒരു ഫോർമാറ്റൊന്നും കാര്യമായിട്ടുള്ളതില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് താഴെ ഒരു ബോക്സ് കാണാം, ഇത്തരത്തിലുള്ള പാറ്റേണുകളിൽ നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈനും തയ്യാറാക്കാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൈറ്റിംഗ് എ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്, എങ്ങനെ വളരെ ഉചിതമായിട്ടുള്ള ഒരു തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാം എന്നാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.